കാരണം ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനവും അത് പിടിക്കലും അത് ആക്രമിക്കുക അതിനെ എതിർക്കലും നേരിടലും ഒക്കെ എപ്പോൾ ഉണ്ടായതാണ് അമേരിക്കയും ഇന്ത്യയും നമ്മുടെ ചങ്ങാത്തം ശക്തിപ്പെട്ടു ഇസ്രായേലുമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ആയുധ ഇടപാട് ശക്തിപ്പെട്ടു എന്നിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ നേവബാലകർക്ക് പരിശീലനം നൽകാനുള്ള ഉത്തരവാദിത്വം വരെ മൊസാദിന് നൽകാവുന്ന വിധം ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിൽ ബന്ധമുണ്ടായി ഇങ്ങനെ ഒരു ആഗോള ഗൂഢാലോചനയുടെ ഭാഗമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദ പ്രചാരണത്തിന്റെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാൻ നമ്മുടെ രാജ്യത്തെ സെക്യുലറിസ്റ്റുകൾക്ക് സാധിക്കുന്നില്ല മതേതരവാദികൾക്ക് സാധിക്കുന്നില്ല അവർ ഈ ഫാസിസ്റ്റ് പ്രചാരണത്തിന്റെ ഏജന്റുമാരായി മാറുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല സംഗതിയായിരിക്കും പക്ഷേ ഇതിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളിൽ സംഭവിക്കുന്ന ധ്രുവീകരണം ഇതിന്റെ പാർശ്വഫലങ്ങൾ എത്ര വ്യാപകമാണ് എന്ന് ചിന്തിക്കാൻ പോലും നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് സംസ്ഥാനത്തുള്ള ആളുകൾക്ക് സാധിക്കുന്നില്ല വളരെ ഒന്നായി ജീവിക്കുന്ന ഇടകലർന്ന് ജീവിക്കുന്ന പരസ്പരം ബന്ധപ്പെട്ടും ഇടപഴകിയും ഒന്നിച്ച് ജീവിക്കുന്ന ഈ ബഹുസ്വര സമൂഹത്തിൽ 25% വരുന്ന ഒരു സമുദായത്തെ വേർതിരിച്ചു നിർത്തിയാൽ നമ്മുടേതുപോലുള്ള ഒരു സംസ്ഥാനത്ത് ഒരു രാജ്യത്ത് അത് ഉണ്ടാക്കുന്ന അപകടം എന്തായിരിക്കും ഇത് ഒരു സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ ഒരു സമുദായത്തെ സംശയത്തോടുകൂടി വീക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക ഇതാരാണ് രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങളെ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും വകവെച്ചു കൊടുക്കുന്നു എന്നതാണ് ഈ പ്രചാരണത്തിന്റെ അടിസ്ഥാനം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇപ്പോൾ പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ തീവ്രവാദ പ്രവർത്തനങ്ങളും NIA ഏറ്റെടുത്തിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് നടന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളും സ്ഫോടനങ്ങളും ഒക്കെ അന്വേഷിക്കാനുള്ള കേന്ദ്ര ഏജൻസിയുടെ വരവിന് മുമ്പ് ഞാൻ ചോദിക്കുന്ന 2007 2008 ഒരു ഡസൻ മഹാസ്ഫോടനങ്ങൾ നമ്മുടെ രാജ്യത്ത് വേറെ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ടല്ലോ എന്താണ് അന്വേഷണ റിപ്പോർട്ട് നമ്മുടെ നിയമനിർമ്മാണത്തിന്റെ പരമോന്നത സ്ഥാനമാകുന്ന പാർലമെന്റ് അക്രമിച്ചിട്ട് ആ അക്രമത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന പ്രതികളുടെ ഫോട്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കൊല്ലപ്പെട്ട ആളുകൾ ഇവരാണ് പാർലമെന്റ് അക്രമിച്ചത് എന്നതിന്റെ ഒരു ചിത്രം നമ്മുടെ പത്രങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഫാസിസ്റ്റ് ശക്തികൾ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കണ്ടെത്താൻ നമ്മുടെ NIA ഉപയോഗപ്പെടുത്താൻ സർക്കാർ തയ്യാറാവുന്നില്ലല്ലോ ഏറ്റവും അതൊക്കെ പോകട്ടെ ബോംബെ സ്ഫോടനത്തിന്റെ ഭാഗമായി ബോംബെ അക്രമത്തിന്റെ ഭാഗമായി ഹേമന്ത് കർക്കരെ എന്ന പേരായ ATSന്റെ തലവൻ കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ കൂട്ടുകാരോടൊപ്പം മൃഗീയമായി കൊല്ലപ്പെട്ടു അതിന്റെ വസ്തുതകൾ എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ ഈ ഇന്ത്യ രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് സാധിച്ചോ ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് കൊലപാതകത്തെക്കുറിച്ച് വളരെ വ്യക്തമായ സൂചനകൾ നൽകുന്ന ഗ്രന്ഥങ്ങൾ പുറത്തു വന്നിരിക്കുന്നു SM മുർഷിദ് എന്ന പേരായ അറിയപ്പെടുന്ന പോലീസുകാരൻ ഉന്നത ഉദ്യോഗസ്ഥൻ എഴുതിയ പുസ്തകം വന്നിരിക്കുന്നു ഹൂക്കിൽഡ് കർക്കരെ എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിൽ അദ്ദേഹം സ്ഥാപിക്കുന്നു ഇദ്ദേഹത്തിന്റെ കൊലപാതകത്തിന്റെ പിന്നിൽ ഇന്ത്യൻ IBയുടെ ഗൂഢാലോചനയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് എന്തേ നമ്മുടെ ഗവൺമെന്റ് കണ്ടെത്തിയിട്ട് എന്തിനാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് അദ്ദേഹം മഹാരാഷ്ട്രയിൽ നടന്ന സ്ഫോടനങ്ങളെക്കുറിച്ച് ATS തലവൻ എന്ന നിലയ്ക്ക് അന്വേഷിക്കുകയും അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരികയും അതിന്റെ ചുരുളുകൾ ഇങ്ങനെ അഴിയാൻ തുടങ്ങി മാലേഗാവ് സ്ഫോടനം എന്ന് പറയുന്നത്
നമ്മുടെ സംഘപരിവാറിന്റെ ആസൂത്രണമാണ് എന്നും അതിലെ പ്രതികൾ ഇന്നിന്ന ആളുകളാണെന്നും ആ സ്ഫോടനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ആയുധങ്ങൾ അത് സംഘടിപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ പട്ടാളത്തിന്റെ അടുത്ത് നിന്നാണെന്ന് വരെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് കണ്ടെത്തിയ ഉദ്യോഗസ്ഥനെ ബോംബെ അക്രമത്തിന്റെ ഭാഗമായി കൊല ചെയ്തു. അത് കൊലയാണെന്നും ഐ ബിയുടെ ഗൂഢാലോചനയാണെന്നും പറഞ്ഞ് എസ് എം മുർഷിദ് ജീവിച്ചിരിക്കുന്നു. എന്തേ അറസ്റ്റ് ചെയ്യാത്തത്? എന്തേ അദ്ദേഹത്തിന്റെ പുസ്തകം നിരോധിക്കാത്തത്? കാരണം എല്ലാവർക്കും അറിയാം, ആ ഒരു സത്യസന്ധനായ മതേതരവാദിയായ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് അന്ന് സംഘപരിവാറിന്റെ മുഖ്യ ലക്ഷ്യമാണ്. അത് സാധിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ രാജ്യത്തെ ചില ഉദ്യോഗസ്ഥന്മാർ താല്പര്യപ്പെടുത്തു എന്നതല്ലേ ശരി? ഞാൻ വിശദാംശങ്ങൾ